ഇന്ത്യ എന്ന പേര് ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണം എന്ന ബി ജെ പിയുടെ ആലോചനയിൽ പ്രതിപക്ഷത്തിൻ്റെ വലിയ വിമർശനമുയരുന്നത് ഇന്ത്യയെന്നും ഭാരതെന്നും നമുക്ക് നമ്മുടെ നാടിനെ വിളിക്കാൻ കഴിയുമ്പോൾ എന്തിനാണ് ആ ഇന്ത്യ ഒഴിവാക്കുന്നത് എന്ന ചോദ്യം ഉയർത്തിയാണ്. അല്ലാതെ ഭാരത് എന്ന പേരിനെ ആരും എതിർക്കുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം ശശി തരൂർ ഇക്കാര്യത്തിൽ ഏറ്റവും ലളിതമായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇന്ത്യ എന്ന പേരിനെ ആദ്യം എതിർത്തിരുന്നയാൾ മുഹമ്മദ് അലി ജിന്നയാണ്, പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നയാൾ. അപ്പോൾ അദ്ദേഹം ഈ ഇന്ത്യ എന്നുള്ള പേര് ബ്രിട്ടീഷുകാർ നൽകിയതാണ്, അതുകൊണ്ട് അത് ഇന്ത്യക്ക് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യ എന്ന പേര് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന മുഹമ്മദ് അലി ജിന്നയോടൊപ്പമാണോ ബി ജെ പി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന ചോദ്യമാണ് ശശി തരൂർ ഉന്നയിക്കുന്നത്. ഇതേ ബി ജെ പി 2016 സുപ്രീം കോടതിയിൽ അന്ന് ആഭ്യന്തര മന്ത്രാലയം നൽകിയ അഫിഡവിറ്റിൽ പറയുന്നത് ഇന്ത്യയെന്നും ഭാരതെന്നും നമ്മുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വച്ചിട്ടുള്ളപ്പോൾ എന്തിനാണ് ഇന്ത്യ ഒഴിവാക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അതായത് അന്ന് ഈ ഇന്ത്യ എന്നുള്ള പേര് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി വന്നപ്പോൾ ആ ഹർജിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഭരണഘടനയിൽ രണ്ടുമുണ്ടല്ലോ, അതിനെ ഭേദഗതി ചെയ്യാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ഈ ബോധോദയം ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഇന്ത്യ എന്ന പേരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ശശി തരൂറും ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്, കേന്ദ്ര സർക്കാരിനോടൊപ്പം തന്നെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടതില്ല എന്ന് 2016 ഇതേ മോദി സർക്കാർ സ്വീകരിച്ച നിലപാടിനൊപ്പം തന്നെയാണ് താനെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ആരെങ്കിലും മുറവിളി കൂട്ടുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് അലി ജിന്ന അന്ന് പറഞ്ഞ ആ ഇന്ത്യ എന്നുള്ള പേര് വേണ്ട എന്നുള്ള വാദത്തിൻ്റെ താങ്ങലാണ് എന്നുള്ളതാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ബി ജെ പിക്കാർ അത്തരമൊരു നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ന്. ഇനി ഇന്ത്യ എന്നത് ബ്രിട്ടീഷുകാരുടെ പേര് എന്നൊക്കെ സംഖ്യകൾ പറഞ്ഞു നടക്കുന്നുണ്ട്, അതങ്ങനെയല്ല. അതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോഴൊക്കെ അതുണ്ടായിരുന്നു. വിദേശത്തു നിന്നുള്ള സഞ്ചാരികൾ ഇന്ത്യയിലെത്തിയപ്പോൾ ഇൻഡസ് എന്ന് വിളിച്ചിരുന്നു, അതിൻ്റെ ലോപിച്ച പേരാണ് ഇന്ത്യ എന്ന് മാറിയത് എന്നൊക്കെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അല്ലാതെ ബ്രിട്ടീഷുകാർ വന്നപ്പോഴല്ല ആ പേരുണ്ടായത്. ഇതിനും എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇന്ത്യ എന്നുള്ള പേരിനും. ഭാരത് എന്നുള്ളത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇന്ത്യ എന്നുള്ളതും നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെ ഇട്ട പേരാണ്. അതുകൊണ്ടാണ് അന്ന് ഈ ഭരണഘടന എഴുതി പിടിപ്പിച്ച മനുഷ്യർ ഇന്ത്യയെന്നും ഭാരതെന്നും ഇന്ത്യക്ക് പേര് കിടക്കട്ടെ എന്ന് പറഞ്ഞത്. പിന്നീട് വന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭാരത സർക്കാർ എന്ന് ഹിന്ദിയിൽ എഴുതി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിൽ എഴുതി, നമ്മുടെ ആധാർ കാർഡിലൊക്കെ അങ്ങനെ ഉണ്ട്, നമ്മുടെ പാൻ കാർഡിൽ അങ്ങനെ ഉണ്ട്, നമ്മുടെ നോട്ടിൽ അങ്ങനെയുണ്ട്, ഭാരതീയ റിസർവ് ബാങ്ക് എന്നാണ് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരിടത്തുള്ളപ്പോൾ ബോധപൂർവം ആ പ്രതിപക്ഷത്തിൻ്റെ പേര് വന്നുപോയി എന്നുള്ളത് കൊണ്ട് അതിനെ മാറ്റിമറിച്ച് കളയാമെന്ന് ചിന്തിക്കുകയാണ്. ആ ചിന്തയെയാണ് ശശി തരൂർ കൃത്യമായി ചോദ്യം ചെയ്യുന്നത്.